ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി പട്ടുപാവാടയും ഹാങ്ങിങ്സും ബാക്കിലെ ഫ്ലവറും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. നമ്മൾ സാധാ പ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ടിൻ്റെ ഒരു മോഡല് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വ്യത്യസ്ത ആക്കാന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു മോഡലൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ സ്റ്റൈലാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഒരു തുള്ളിച്ചാട്ടവും ഹാപ്പിയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഈ ഒരു സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം പ്ലീറ്റ് ഇല്ലാതെ 5 ഇഞ്ച് വിട്ടതിന് ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ലൈനിങ്ങും കൂടിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേസ്റ്റിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുകൾ ഭാഗം ചെരിച്ച് വെട്ടിയെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. അടുത്തതായി ടോപ്പിൻ്റെ കട്ടിങ് വരുന്നത് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് ക്ലോത്തിൽ വരച്ചെടുത്തിട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ വരച്ചതിൽ നിന്നും 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇപ്പോൾ ഈ മടക്കി എടുത്തിട്ട് താഴെ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ അവിടെ നിന്നും ചെരിച്ച് മാർക്ക് ചെയ്ത് ഈ പോയിന്റിലേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ലൈനിങ്ങും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിൻ്റെ ബാക്കിലുള്ള ബൗ എങ്ങനെയെന്ന് നോക്കാട്ടാം. അപ്പോൾ ബൗവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നടുഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഫ്ലവർ മറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ രീതിയിൽ വെച്ചതിന് ശേഷം 2 സൈഡും ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മറിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നീളത്തിൽ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ചെരിച്ച് അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ചെരിച്ച് വെട്ടി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതും മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ ഈ ടോപ്പിൻ്റെ ബാക്ക് വശത്ത് പിടിപ്പിച്ച് കൊടുക്കട്ടാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഈ ഹാങ്ങിങ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കൂടെ നോക്കട്ടാം. അതിനായി 4 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലായിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പകുതി ഈ രീതിയിൽ മടക്കിയിട്ട് വീണ്ടും പകുതിയാക്കിയിട്ട് തന്നെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് ശേഷം റൗണ്ടായി കിട്ടിയത് നേർ പകുതി കൂടെ വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിലെ പീസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഈ 2 പീസുകൾ തമ്മിൽ ഈ റൗണ്ടായ ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ മറിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഇത് ത്രെഡുമേ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അങ്ങനെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹാങ്ങിങ്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഹാങ്ങിങ്സ് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഒരു റെഡ് പീസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടോപ്പിൻ്റെ ബാക്ക് വശത്തും നമ്മൾ പേളൊക്കെ വെച്ചിട്ട് സ്റ്റൈലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാവും അത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സ് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസായി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.